Okay, Kolo. Good morning. Voice is audible. Okay. Let me start. Clear screen kaanunnundengil aa presentation slide kaanunnundo nammal start cheyan povunnathu data structure using C aanu. Data structures using C aanu. Idine basic aanu. Ippo innu njan uddheshikkunna just endano nammal ee end ee semester la padikkan povunna sambhavangalanu adu njan briefly explain cheyyum. First module padikkunna kaaryangalanu nammal സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്തിലൊക്കെ പഠിക്കുന്നു. ഇതിൽ ജസ്റ്റ് നമ്മൾ അതിന്റെ കാറ്റഗറീസ് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജസ്റ്റ് പറയും. ഈ സെയിം ടേംസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത മൊഡ്യൂളിലൊക്കെ കേൾക്കും. അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ കിടക്കണമെങ്കിൽ ഇത് മസ്റ്റാണ്. ഈ ഡാറ്റ സ്ട്രക്ചറും സീനിന്റെ പ്രത്യേകത നമ്മൾ മാത്സ് ക്ലാസ്സിനെ പോലെ തന്നെയാണ്, ബേസിക് അറിയാണ്ട് പിന്നെ പെട്ടെന്ന് ഒരു ക്ലാസ് കേട്ട്. അപ്പൊ തുടങ്ങാം. പേപ്പറിന്റെ പേരാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസിങ് സി. ഇതിനും നമുക്ക് ലാബ് ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കൺസെപ്റ്റ് പറയുന്നുണ്ട്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ സിയിൽ പഠിച്ച അറേ, പോയിന്റേഴ്സ്, പിന്നെ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഇതിനൊക്കെ പോലെ തന്നെ ഇതിനും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോ ഇത് പ്രോഗ്രാമിംഗ് ഓറിയന്റഡ് പേപ്പറാണ് ഡാറ്റ സ്ട്രക്ചർ യൂസിങ് സി. സോ ആദ്യം തന്നെ എന്താണ് ഡാറ്റ സ്ട്രക്ചർ, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A data structure is a specialized format for organizing and storing data. A data structure is a specialized format for organizing and storing data. Means എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഉണ്ട് നമുക്ക്, സിയിലൊക്കെ നമ്മൾ ഡാറ്റ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് ലിസ്റ്റ് വരികയാണ്, അതിൽ ഡാറ്റ എന്ന് പറയുന്നത് റോൾ നമ്പർ, അതുപോലെ തന്നെ നെയിം, മാർക്സ് ഇൻ സെവറൽ സബ്ജക്ട്സ്, ആവറേജ്, ഓൾ ദീസ് ആർ കോൾഡ് ഡാറ്റാസ്. ഈ ഡാറ്റാസ് മൊത്തം കൂടുമ്പോഴാണ് കളക്റ്റീവ്ലി നോൺ ആസ് ഇൻഫോർമേഷൻ. അപ്പോ അത് ഇറ്റ് ഈസ് നോട്ട് നോട്ട് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഒന്നും ചിലപ്പോൾ സ്ട്രക്ചേർഡ് മാനേഴ്സിൽ ആവില്ല, അതുപോലെ തന്നെ മീനിങ് ഫുൾ ആവില്ല, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പൊ ഇതിനൊരു മീനിങ് ഫുൾ ഫോർമാറ്റിക് നമുക്ക് ആക്കുന്നുണ്ട്, അതാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോർമാറ്റ് ഫോർ ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റ ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. ഇതാണ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ. എന്താണ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ? എ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോർമാറ്റ് ഫോർ ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റ. ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റ, ഡാറ്റ ഓർഗനൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ബിഫോർ ഗോയിങ് ടു ഡാറ്റ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് എ ഡാറ്റ ടൈപ്പ്. നമുക്കറിയാം ഡാറ്റ ടൈപ്പ് എന്താ, നമ്മൾ ഓൾറെഡി നമ്മൾ സിപിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പ്ലീസ് കമന്റ് ഓർ ഡാറ്റ ടൈപ്പ് ഡിസ്ക്രൈബ്സ് പീസ് ഓഫ് ഡാറ്റ ദാറ്റ് ഓൾ ഷെയർ എ കോമൺ പ്രോപ്പർട്ടി. അതിൽ ശരിക്കും പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ദി ടൈപ്പ് ഓഫ് ഡാറ്റ ഡിക്ലെയർഡ് ഇൻ യുവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൊടുത്തൊരു വേരിയബിൾ, അതിന്റെ ടൈപ്പ് എന്താണ്? ഇപ്പൊ ഇന്റിജർ നമ്പർ ആണെങ്കിൽ ഇന്റ് എന്ന് കൊടുക്കും, ക്യാരക്ടർ ആണെങ്കിൽ കെയർ എന്ന് കൊടുക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ ഫ്ലോട്ട് എന്ന് കൊടുക്കും, ഡബിൾ പ്രിസിഷൻ നമ്പർ ആണെങ്കിൽ ഡബിൾ എന്ന് കൊടുക്കും. ഇങ്ങനെ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ അതിന്റെ യൂസേജിനനുസരിച്ച് തരംതിരിക്കുന്നതാണ് ഡാറ്റ ടൈപ്പ്. നേരെ മറിച്ച് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ഡിസ്ക്രൈബിംഗ് എ സർട്ടൻ വേ ടു ഓർഗനൈസ് പീസ് ഓഫ് ഡാറ്റ സോ ദാറ്റ് ഓപ്പറേഷൻസ് ആൻഡ് അൽഗോരിതംസ് ക്യാൻ ബി മോർ ഈസിലി അപ്ലൈഡ്. അതായത് ഡാറ്റ നമ്മൾ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാക്കുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റന്റെ ടൈപ്പ് പറയുന്നതാണ് ഡാറ്റ ടൈപ്പ്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കുറച്ച് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അൽഗോരിതംസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വേണം, അതിനാണ് നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. അൽഗോരിതം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെമ്മില് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ അൽഗോരിതം എന്താണെന്ന് പറയുന്നുണ്ട്, അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ സ്ട്രക്ചർ എന്തായിരുന്നു? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെ ഒരു മീനിങ് ഫുൾ ഫോർമാറ്റിക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, സ്ട്രക്ചർ ചെയ്യാം, അതാണ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡാറ്റ ഡിക്ലെയർഡ് ഇൻ യുവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദെൻ കമ്മിങ് ടു ദി കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് അറിയാം. മെയിൻലി ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി classified into two types called primitive and non-primitive data structures. Primitive and non-primitive data structures.
ഇതില് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് കുറെ സംഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രിമിറ്റീവ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്നിലധികം സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പ്രിമിറ്റീവ് ആൾസോ കാൾഡ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻഡ്, ഫ്ലോട്ട്, അതുപോലെ തന്നെ കെയർ, ദെൻ പോയിന്റർ, ഈ സംഭവങ്ങളൊക്കെ എന്താണ്? ഈ സംഭവങ്ങളൊക്കെ എന്താണ്? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. സി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. ഇതിൽ ഒരു വേരിയബിൾ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ, ഒറ്റ സംഭവം മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്താ, ഒന്നിലധികം ഡാറ്റാസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഏതില്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറിൽ. അത് ഓവർകം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് സോ ഡാറ്റ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നോൺ പ്രിമിറ്റീവ് എന്തായിരിക്കും, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ വരുമ്പോൾ എന്ത് ചെയ്യും, രണ്ട് തരത്തില് ഒന്നിലധികം ഡാറ്റ നമുക്ക് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡാറ്റ ടൈപ്പ് എന്തിനാണ് ചെയ്യുന്നത്, വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ്. വാല്യൂ വേരിയബിൾസിന്റെ ഇതാണ്. ഡാറ്റ സ്ട്രക്ചർ എന്തിനാണ്, ഡാറ്റ സ്ട്രക്ചർ ചെയ്യാനാണ്. ഡാറ്റ സ്ട്രക്ചർ രണ്ട് തരത്തിലുണ്ട്, പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. ഈ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആണ്, അതിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡ്, ഫ്ലോട്ട്, കെയർ, ഇതൊക്കെ. നേരെ മറിച്ച് നോൺ പ്രിമിറ്റീവ് പറഞ്ഞാൽ മോർ ദാൻ വൺ വാല്യൂ യു ക്യാൻ ഹോൾഡ്. അതാണ് നോൺ പ്രിമിറ്റീവ്. അത് രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കാം, ലീനിയറും നോൺ ലീനിയറും. ലീനിയർ ആണെങ്കിൽ ലീനിയർ ഫാഷൻ ആണ്, അത് സീക്വൻഷ്യൽ ആക്സസ് ആണെങ്കിൽ അതിന് ലീനിയർ എന്നും പറയാം, റാൻഡം ആക്സസ് ആണെങ്കിൽ അതിന് നോൺ ലീനിയർ എന്ന് പറയാം. മീൻസ് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് ശേഷം ഒന്ന്, അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ സീക്വൻഷ്യൽ ഓർ ലീനിയർ എന്ന് പറയും. അതുപോലെ തന്നെ റാൻഡം, എവിടെ നിന്ന് ഇങ്ങനെ ഡാറ്റ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നാണ്. അപ്പോ നോൺ പ്രിമിറ്റീവ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്, ലീനിയറും നോൺ ലീനിയറും. ഈ ഫിഗർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും ഒരു സി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എന്താണോ ഡാറ്റ, ഡാറ്റ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നില്ല ചാർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് തരണ്ട്, ലീനിയറും നോൺ ലീനിയറും. ഇതിന്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം, ലീനിയർ ഡാറ്റ സ്ട്രക്ചറും അതുപോലെ തന്നെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും തമ്മിലെ ഡിഫറൻസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ്, എന്താണ്, ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഈച്ച് എലമെന്റ് ഈസ് ലീനിയർലി കണക്ടഡ് ടു ഈച്ച് അതർ. അതായത് ഹാവിങ് റെഫറൻസ് ടു ദി നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് എലമെന്റ്സ്. അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, വൺ ടു ത്രീ ഫോർ ഫൈവ്, ലൈക്ക് ദാറ്റ്. ഒരു സീക്വൻഷ്യൽ മാനറായിരിക്കും ദി ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്ത്. ദെൻ കമ്മിങ് ടു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി എലമെന്റ്സ് ആർ കണക്ടഡ് ഇൻ എ ഹിയറാർക്കിക്കൽ മാനർ. അതിനൊരു സ്ട്രക്ചർ സ്ട്രക്ചർ ഉണ്ട്, അത് നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ പറയുന്നത്. ചിലപ്പോൾ നാല് മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഈസ് ക്വൈറ്റ് ഈസി ആസ് ഓൺലി എ സിംഗിൾ ലെവൽ ഈസ് ഇൻവോൾവ്ഡ്. നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന ഒരു വാല്യൂ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സിംഗിൾ ലെവൽ ഡാറ്റ സ്ട്രക്ചർ ആണ്, അതെന്താ ഈസിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ വേരിയബിൾ നെയിം കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് കമ്മിങ് ടു ദി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഇംപ്ലിമെന്റേഷൻ ഈസ് മച്ച് മോർ കോംപ്ലക്സ് ആസ് മൾട്ടിപ്പിൾ വാല്യൂസ് ആർ ഇൻവോൾവ്ഡ്. കൂടുതൽ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പുതിയ പുതിയ ടെക്നോളജിയൊക്കെ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ആ ടെക്നോളജീസ് എന്താ ഞാൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോൺ ലീനിയർ. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് വേസ്റ്റേജ് ഓഫ് മെമ്മറി ഈസ് മച്ച് മോർ കോമൺ ഇൻ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യന് ഇത്ര ബൈറ്റ് ആണ് കമ്പൈലർ കൊടുക്കുക, അതുപോലെ കെയറിന് ഫോർ ബൈറ്റ്, അങ്ങനെ അങ്ങനെ ഓരോ ഇതിനും ഓരോ ബൈറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെറിയ വാല്യൂ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യും, ഒരു ഇപ്പോ ഫോർ ബൈറ്റിന്റെ സംഭവത്തിൽ ഒരു ടു ബൈറ്റ് ഒക്കെ യൂസ് ചെയ്യണം, ബാക്കി ടു ബൈറ്റ്സോടെ വേസ്റ്റ് ആയി പോകണം. മെമ്മറി അത് ഗാർബേജ് കളക്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് മെമ്മറിയുടെ വേസ്റ്റ് ആയി പോകണം ഇൻ ദി കേസ് ഓഫ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. കമ്മിങ് ടു ദി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഇവിടെ മെമ്മറി ഈസ് കൺസ്യൂംഡ് വൈസ്ലി ആൻഡ് ദർ ഈസ് ആൾമോസ്റ്റ് നോ വേസ്റ്റേജ് ഓഫ് മെമ്മറി. അവിടെ മെമ്മറി വേസ്റ്റേജ് ആകാൻ ചാൻസ് ഇല്ല ഇതിൽ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പൊ മൂന്ന് പോയിന്റ് പറഞ്ഞു. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾസ് ആണ്. സോറി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ആ സോറി സോറി,
Stacks, queues, arrays, and linked lists are examples for linear data structures. Graphs and trees are examples for non-linear data structures. This is the figure which is going to be the notes for the module. I have questions. You have questions. Then, the slide. We will learn linear and non-linear data structures. Linear is an example of array, linked list, stack, queue. Array, linked list, stack, queue. This is linear data structure. This is the array static. Array static linear data structure. Static. Array static ആണ് ഓക്കേ അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഇതൊക്കെ എന്താണ് സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ എനിവൺ പ്ലീസ് ടൈപ്പ് സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് ഓക്കേ ഗുഡ് മുബഷിർ ഡൈനാമിക് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്കും ക്യൂവും എന്താണ് ഡൈനാമിക് ആണ് ജസ്റ്റ് നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കുക സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് ഫിക്സ്ഡ് ആണ് ഒരു ഇപ്പോ അഞ്ച് എലമെന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ പിന്നെ അഞ്ചിൽ കൂടുതൽ എലമെന്റ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല നേരെ മറിച്ച് ഈ ഡൈനാമിക് എന്ന് പറയുമ്പോൾ റൺ ടൈമിൽ നമുക്ക് എത്ര വാല്യൂസ് ആണെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും സ്റ്റാറ്റിക് മീൻസ് അവിടെ സെയിം ഫിക്സ്ഡ് വാല്യൂസ് ആയിരിക്കും അതിന്റെ സൈസ് ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആവില്ല അപ്പോ ലീനിയറിൽ തന്നെ നമുക്കുള്ള എക്സാമ്പിൾസ് ആണ് അറേ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ആൻഡ് ക്യൂ ഇതിൽ അറേ നമുക്ക് സ്റ്റാറ്റിക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഈ പേരൊന്നും കേട്ട് പേടിക്കണം സിമ്പിൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം ഇപ്പൊ ഈ മൊഡ്യൂൾ ജസ്റ്റ് എന്താണ് ഞാൻ പറയുന്നുള്ളൂ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മാത്രം പറയുന്നുള്ളൂ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമുക്ക് സെക്കൻഡ് ഫോർത്ത് തേർഡ് അതിലൊക്കെ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് അറേ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ആൻഡ് ക്യൂ സോ അറേ ലിങ്ക് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ഇഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് ഓർഗനൈസിംഗ് ദി ഡാറ്റ ഇൻ സീക്വൻഷ്യൽ ഓർഡർ ദെൻ ദി ഡാറ്റ സ്ട്രക്ചർ ഈസ് കാൾഡ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഈ പോയിന്റ് നിങ്ങൾ ഞാൻ സ്ലൈഡ് വരുമ്പോൾ മാർക്ക് ചെയ്യുക സീക്വൻസിലായിട്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം അതിൽ അറേ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ അറേ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ആൻഡ് ക്യൂ ആർ എക്സാമ്പിൾസ് ഇതിൽ ഞാൻ പറയട്ടെ അറേ ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഇതിൽ ഏതാണ് സ്റ്റാറ്റിക് ഒന്ന് പറഞ്ഞേ ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റാറ്റിക് ആണ് സ്റ്റാറ്റിക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എനിവൺ ഇതിൽ സ്റ്റാറ്റിക് ആണോ അറേ ആണോ ലിസ്റ്റ് ആണോ സ്റ്റാക്ക് ആണോ ക്യൂ ആണോ ഗുഡ് അറയാണ് എന്ത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ അറയാണ് സ്റ്റാറ്റിക് ഡാറ്റ ഓൾറെഡി നമ്മൾ സി പ്രോഗ്രാമിംഗിൽ ഫോർത്ത് മൊഡ്യൂളിൽ കവർ ചെയ്ത ടോപ്പിക്കാണ് അറേ അപ്പോ ഇതിന്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ലിങ്ക് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ട്രീ ഗ്രാഫ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം അറേന്റെ പ്രത്യേകത സ്റ്റാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിക്സ്ഡ് സൈസ് അറേ കൊടുത്താൽ അതിൽ കൂടുതൽ എലമെന്റ്സ് നമുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല അറേന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു അറേ ഈസ് എ ഡാറ്റ ടൈപ്പ് ഓർ ഡാറ്റ സ്ട്രക്ചർ that can hold homogeneous elements ഒരേ തലത്തിലുള്ള എലമെന്റ്സ് റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്തിരുന്നത് അറേസ് യൂസ് ചെയ്തിരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോ മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോ ഒരാൾക്ക് കിട്ടിയ അഞ്ച് സബ്ജക്റ്റിലെ മാർക്ക് ലിസ്റ്റ് സി പി ല് അതുപോലെ പൈതൺ ഇങ്ങനെ അഞ്ച് സബ്ജക്ട് ഉണ്ടെങ്കിൽ അഞ്ചിലെ മാർക്ക് ലിസ്റ്റ് എല്ലാം എന്തായിരിക്കും മാർക്ക് എല്ലാം എന്തായിരിക്കും ഓൾമോസ്റ്റ് ഇൻഡിജർ ടൈപ്പ് ആയിരിക്കും അപ്പൊ അതിന് ഇൻഡിജർ എന്ന് കൊടുത്തിട്ട് നമുക്ക് അറേ ഡിഫൈൻ ചെയ്യാൻ പറ്റും അതിന്റെ സിൻടാക്സ് എന്തായിരുന്നു ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ അറേ നെയിം ദെൻ സൈസ് ഓഫ് ദി അറേ ഡാറ്റ ടൈപ്പ് അറേ നെയിം ദെൻ സൈസ് ഓഫ് ദി അറേ ഓൾറെഡി അറിയുന്നതാണ് ഞാൻ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്കാണ് അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല ബട്ട് ബാക്കി സംഭവങ്ങൾ അറേ നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്നില്ല നിങ്ങളൊന്ന് ഫോർത്ത് മൊഡ്യൂൾ ഒന്ന് കവർ ചെയ്താൽ അറേ കോൺസെപ്റ്റ് ക്ലിയർ ആവും ഓക്കെ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്കും ക്യൂ ആണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് അറേന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് അതായത് നോഡ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നോഡ് എന്ന് പറഞ്ഞ സംഭവം ഒരു
ഇങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ട് നമ്മൾ സാധാരണ അറേയിൽ എന്തുണ്ടാവും, കുറെ എലമെന്റ്സ് ഉണ്ടാവില്ലേ, ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും ഇതേമാതിരി കള്ളികൾ അല്ലേ. എന്നിട്ട് ഇതിനെ ഈ സംഭവത്തിന് നോഡ്സ് എന്ന് പറയാം. ഈ നോഡ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ലിസ്റ്റ് ഫോർമാറ്റിലാകും, ഇങ്ങനെ ഇങ്ങനെ പോയിട്ട്. ഇതിനാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് പറഞ്ഞത്. ഇതിലുണ്ടല്ലോ ഒരു ഇതിന്റെ വാല്യൂ ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഉണ്ടാവും, 1, 2, 3 ഇങ്ങനെ ഉണ്ടാവും. ഇപ്പുറത്ത് ഇതിന്റെ ലൊക്കേഷൻ ഉണ്ടാവും ഈ സൈഡിൽ. ഇതിപ്പോ നിങ്ങൾ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്, കുറെ നോഡ്സ് കൂടി ഒരു ലിസ്റ്റിനെ പറയുന്നവരാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജസ്റ്റ് മനസ്സിലാക്കി ഇറ്റ് ഇറ്റ് ഈസ് എ ഡൈനാമിക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പൊ ഇത് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് നോഡ്സ്. എന്താണ് കോമ്പിനേഷൻ ഓഫ് നോഡ്സ്? അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ കമ്മിങ് ടു തേർഡ് ടൈപ്പ് ഓഫ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്. സ്റ്റാക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ, ഇറ്റ് ഈസ് എ ഡൈനാമിക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ ദി ടെക്നിക് എൽ ഐ എഫ് ഓ. എന്താ വായിക്കുക? എൽ ഐ എഫ് ഒ, ലിഫോ റൂൾ. ലിഫോ എന്ന് അവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്ലസ് ടുവിൽ? ലിഫോ പ്ലസ് ടുവിൽ കേട്ടിട്ടുണ്ടോ? മേ ബി കമ്പ്യൂട്ടർ സയൻസ് എടുത്ത, പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരുണ്ടെങ്കിൽ മനസ്സിലാവും ലിഫോന്റെ ഫുൾ എന്താണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, വെരി ഗുഡ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് എന്ത്? ലിഫോ. സ്റ്റാക്ക് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ, ഇറ്റ് ഫോളോസ് ലിഫോ റോൾ, ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റോൾ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഒരു ബക്കറ്റിൽ നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് നിൽക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു എലമെന്റ് നമ്മൾ കൊടുക്കുകയാണ്, എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ കല്ലിങ്ങനെ നിറക്കുക, ഒരു ബക്കറ്റിൽ നമ്മൾ കല്ലിങ്ങനെ നിറച്ചു കൊടുക്കുക. അപ്പൊ കല്ലിങ്ങനെ നിറക്കുക, ഒരു കല്ലിട്ട് അതിന്റെ മുകളിൽ മുകളിൽ വേറെ കല്ലുകൾ വരിക. ഇനിയിപ്പോ എന്ത് ചെയ്യും, പുതിയൊരു കല്ല് നമ്മൾ ഇടുകയാണ്, എന്ത് ചെയ്യും അതിന്റെ ഏറ്റവും മുകളിൽ വരിക. ഇനിയിപ്പോ കല്ലെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, അടിയിൽ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫുള്ള് നോക്കേണ്ടി വരും. പക്ഷെ വൺ ബൈ വൺ എടുക്കണം, എന്ത് ചെയ്യും ഏറ്റവും മുകളിലത്തെ കല്ല് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബക്കറ്റ് ഉണ്ട്, ഒരു ബക്കറ്റിൽ നമ്മൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ പരന്ന കല്ലുകൾ ഇങ്ങനെ തിങ്ങി പോകാതെ കുറച്ച് കല്ലുകൾ ഇങ്ങനെ നമ്മൾ ഇടുക. ഈ കല്ലുകൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഒന്നിന്റെ മുകളിൽ മുകളിൽ ഇടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോ എന്ത് ചെയ്യാ, ഇത് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഇഞ്ച് ചെയ്യുന്നത്, ഈ ലാസ്റ്റ് നമ്മൾ ഇടുന്ന കല്ല് വലിച്ചാടെ പിന്നെ എന്ത് ചെയ്യും, ഇത് ഫുള്ളായ പിന്നെ അടുത്ത കല്ലിടാൻ പറ്റും. അപ്പം ലാസ്റ്റ് ഇന്നായ കല്ല് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ എന്ത് ചെയ്യും, നമ്മൾ പുറത്തേക്ക് എടുക്കും. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താണോ ലാസ്റ്റ് പോയ സാധനം അത് ഫസ്റ്റ് പുറത്തേക്ക് വരും. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. ലിഫോ റൂള് ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടെക്നിക്ക്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതിൽ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കരുതേണ്ടത്, നമുക്ക് ഇതിൽ ഇപ്പോ കല്ലില്ലേ, സ്റ്റോണേക്ക് ഇടുന്ന പ്രോസസ്സിനെ പറയുന്നത് ഇൻസെർട്ടിങ് ആൻ എലമെന്റ് ഇൻ ടു എ സ്റ്റാക്ക് ഈസ് കാൾഡ് പുഷ്. എന്താ പറയാ, പുഷ്. അതുപോലെ നമ്മൾ കല്ലെടുക്കുന്നത്, സ്റ്റോണ് തിരിച്ചെടുക്കുന്നത് അതിനെ പറയാം എന്താ, പോപ്പ് എന്നാ. സോ ദി ഓപ്പറേഷൻസ് ഇൻ സ്റ്റാക്സ് ആർ, നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാക്ക് ആണ് പഠിക്കുന്നത്, സ്റ്റാക്കിംഗ് യു ഒക്കെയാണ്. അപ്പോ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയി. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ രണ്ട് ടേംസ് നിങ്ങൾ വെക്കുക. ഒരു സ്റ്റാക്ക് എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പുഷ്. അതുപോലെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന എന്താണ്, പോപ്പ്. ക്യാൻ യു ഫോളോ മീ? മനസ്സിലാകുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നോ? സ്റ്റാക്കിൽ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, പുഷും പോപ്പും. എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പുഷ് എന്ന് പറയും, എലമെന്റ് പുറത്ത് കിടുന്നതിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, പോപ്പ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ഞാനൊന്ന്, അപ്പോ ചാലോക്കി പോവാം. ഓക്കെ, കമ്മിങ് ടു ലാസ്റ്റ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ക്യൂ ആണ്. ഇറ്റ് ഫോളോസ് മാറാൻ പാടില്ല, ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ ആരും കറക്റ്റ് ചെയ്തില്ല. അതുപോലെ ക്യൂ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ഫിഫോ. അതിനെന്തെങ്കിലും കോഡ് ഇടുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിക്കാന്. ക്യൂ എന്താണ്? ഫിഫോ. ഫിഫോന്റെ ഫുൾ എന്താ കേട്ടിട്ടുണ്ടായിരുന്നു എനിവൺ? ഫിഫോ. ക്യൂ ഈസ് ബേസ്ഡ് ഓൺ ഫിഫോ, സ്റ്റാക്ക് ഈസ് ബേസ്ഡ് ഓൺ ലിഫോ. ഫിഫോന്റെ ഫുൾ എന്താണ്? ഫിഫോന്റെ ഫുൾ എനിവൺ പ്ലീസ് കോമെന്റ്, കമന്റ് ചെയ്യാം. ഫിഫോന്റെ ഫുൾ എന്താണ്? യെസ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടെക്നിക് ആണ് എന്ത്, ഫിഫോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടെക്നിക് ആണ് ഫിഫോ. അപ്പൊ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മള് തിയേറ്ററിൽ ക്യൂ നിൽക്കുകയാണ്, തിയേറ്ററിൽ ഒരാള് ക്യൂ നിന്നു, ടിക്കറ്റിന് ക്യൂ നിൽക്കുകയാണ് ഒരാള്. അതിന്റെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ആള് ക്യൂ നിൽക്കുകയാണ്, പിന്നെ
ബാക്കിൽ ക്യൂ നിൽക്കുകയാണ്. മൂന്ന് പേരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അല്ലേ. ഇതിലെന്താ, ഇത് ഫസ്റ്റ് വന്ന ആള്, ഇത് സെക്കൻഡ് വന്ന ആള്, ഇത് തേർഡ് വന്ന ആള് അല്ലേ. മൂന്നാൾ ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എ ടി എം ഷോപ്പ്, എന്ത് എക്സാമ്പിൾ കൊടുക്കാം, എ ടി എമ്മിൽ പൈസ എടുക്കാൻ. അപ്പോ ഫസ്റ്റ് വന്ന ആൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ടിക്കറ്റ് എടുക്കും, ഇങ്ങനെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ അടുത്ത ആളുണ്ടാകും, പിന്നെ ഇയാൾ ഇങ്ങോട്ട് ചാടും, അയാൾ കിട്ടും, പിന്നെ ഇയാൾ ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട്, അങ്ങനെ ഫസ്റ്റ് വന്ന ആൾക്കാർ ഫസ്റ്റ് പോകും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടെക്നിക്ക്. ഇതാണ് ക്യൂ. ക്യൂല് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ തെറ്റാണ്ട് ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, തിയേറ്ററിൽ നമ്മൾ ക്യൂ നിൽക്കുക ടിക്കറ്റിന്, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ക്യൂ നിൽക്കുന്നത് കൺസെപ്റ്റ് ചെയ്യുക. ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്യൂ നിന്നാൾ ഫസ്റ്റ് പോകും, ഫസ്റ്റ് ഇന് ഫസ്റ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാക്കും ക്യൂവും മാറില്ല. സ്റ്റാക്ക് എന്താണ്, ലാസ്റ്റ് ഇന് ലാസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇന് ലാസ്റ്റ് ഔട്ട്, സോറി ലാസ്റ്റ് ഇന് ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് വന്നാൾ ഫസ്റ്റ് പുറത്തേക്ക് പോകും. അപ്പോ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ക്യൂ എന്താണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഒന്നുകൂടി ആ ചാർട്ടിക്ക് നമുക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഈ ഫിഗർ നിങ്ങൾ കറക്റ്റ് ചെയ്യുക, കറക്റ്റ് മൈൻഡിൽ കൊണ്ടുവരാം. കാരണം എപ്പോഴും നമുക്ക് ഇത് ആവശ്യം വരും, എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾ ഈ ടെക്നിക്കൽ ലൈഫിൽ ആവശ്യം വരുന്ന ഒരു ഡയഗ്രാം ആണിത്. ഓക്കെ, പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. പ്രിമിറ്റീവിന്റെ പ്രത്യേകത എന്താണ്, ഒരു വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ പ്രിമിറ്റീവ് എന്നാണ് മോർ ദാൻ വൺ വാല്യൂ ഹോൾഡ് ചെയ്യാം. പ്രിമിറ്റീവ് ആണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, ഫോർ എക്സാമ്പിൾ ഇൻഡി, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ, പോയിന്ററി, ഇതൊക്കെ പ്രിമിറ്റീവ് ആണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിലാണ്, ഡാറ്റ സ്ട്രക്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻറ്റയർലി നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിലാണ്. ഓക്കെ, അതിൽ തന്നെ ഏതൊക്കെയുണ്ട്, ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റിന് തന്നെ ലീനിയർ ആയിട്ടും നോൺ ലീനിയർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഈ ലീനിയറിന്റെ വേറൊരു ടേം ആണ് എന്ത്, സീക്വൻസ്. അതുപോലെ തന്നെ നോൺ ലീനിയറിന്റെ വേറൊരു പേരെന്താണ്, റാൻഡം. സീക്വൻസ് ആൻഡ് റാൻഡം. ഓക്കെ ഓക്കെ, അതുപോലെ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും പറഞ്ഞു. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ, അറേ, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക് ആൻഡ് ക്യൂ. നോൺ ലീനിയർ എക്സാമ്പിൾ ആണ് ഗ്രാഫ്സും ട്രീസും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ ലീനിയർ റാൻഡം ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാഫ്സും ട്രീസും. സോ ഇഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് ഓർഗനൈസിംഗ് ദി ഡാറ്റ ഇൻ റാൻഡം ഓർഡർ, ദെൻ ദാറ്റ് ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് ഓർഗനൈസിംഗ് ദി ഡാറ്റ ഇൻ സീക്വൻഷ്യൽ മാനർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ആ ഡിഫറൻസ് മനസ്സിലായെങ്കിൽ സീക്വൻഷ്യൽ മാനറിലാണെങ്കിൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും, റാൻഡം മാനറിലാണെങ്കിൽ, അല്ലെങ്കിൽ നോൺ സീക്വൻഷ്യൽ മാനറിലാണെങ്കിൽ എന്ത് ചെയ്യും, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ, ട്രീയും ഗ്രാഫും. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ, ട്രീയും ഗ്രാഫും. ഇത് ജസ്റ്റ് ഞാൻ ട്രീയും ഗ്രാഫും എന്താന്ന് പറയാം, ഒരു ഫിഗർ വെച്ചിട്ട് മാർക്കറിന് എന്തോ വെച്ചിട്ടുണ്ട്, വരക്കാൻ പറ്റുന്നില്ല. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ, പാരന്റ് ചൈൽഡ്, മരത്തിന്റെ ഒരു ആകൃതിയിൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ട്രീ ഡാറ്റ സ്ട്രക്ചർ. അതുപോലെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഫോർമാറ്റിൽ, എഡ്ജസന്റ് വെർട്ടീസസ്, ഈ സംഭവമൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന സാധനം. നമുക്ക് ഇത് ഏതായാലും നമുക്ക് ഫിഫ്ത് മൊഡ്യൂൾ പഠിക്കാനാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ട്രീ ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഗ്രാഫ് ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഇന്ന് തന്നെ വൈഹാട്ടാക്കുക. ഈ ഇന്നത്തെ ക്ലാസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, ഇത്ര ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ലീനിയർ, അറേ നമ്മൾ ഓൾറെഡി പഠിച്ചു, ലിങ്ക്, ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അൽഗോരിതം പറഞ്ഞ ടോപ്പിക് കവർ, അൽഗോരിതം കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ എങ്ങനെ അൽഗോരിതം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ടൈം എങ്ങനെ നമുക്ക് ടൈം എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, അതിന്റെ മെമ്മറി എങ്ങനെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഈ ഡാറ്റ സ്ട്രക്ചർ എന്താന്ന് പഠിക്കാം. എങ്കിലേ നമുക്ക് ഈ ഓരോ കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് അതിന്റെ പ്രോഗ്രാംസ് നമ്മൾ പറയുന്നുണ്ട്, എങ്കിലേ നമുക്ക് ആ ഒരു അൽഗോരിതം വെച്ചിട്ട്, അൽഗോരിതം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്താലേ നമുക്ക് കൈക്ക് കിടക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ്സോട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഡാറ്റ സ്ട്രക്ചർ, അതിന്റെ കാറ്റഗറി എന്താണ്, ഏതൊക്കെ ടൈപ്പാണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതാണ്, അതിന്റെ ജസ്റ്റ് എന്താ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.